ഹലോ, ഇന്ന് ഞാനിവിടെ ഒരു ടൊമാറ്റോ ചട്നി അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു റാഗി ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ റാഗി നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, കാൽഷ്യം ഒക്കെ അടങ്ങിയിരിപ്പുണ്ട്. അപ്പൊ ഇത് കുട്ടികൾക്കാണെങ്കിലും പിന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലോ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ആണെങ്കിലോ എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഏർലി ഡിന്നർ ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റാഗി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് റാഗിയാണ് എടുത്തിരിക്കുന്നത്, മുഴുവനോടുള്ള റാഗിയാണ് കേട്ടോ. അപ്പോൾ അതിന് സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്, 1/2 ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഒരു 1/2 ഗ്ലാസ്സിൽ കുറച്ച് കൂടുതൽ ഉഴുന്ന് പരിപ്പ്, പിന്നെ 1 സ്പൂണ് ഉലുവ ഇട്ടിട്ട് നമുക്കിതിനൊന്ന് ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. നല്ലോണം കുതിർന്ന ശേഷം നമുക്കിനി അരച്ചെടുക്കുവാണ് വേണ്ടത്. ഒരു 6 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നല്ലോണം നമ്മുടെ റാഗിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനെ നല്ലോണം ഒരു 3-4 പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്തിട്ട് അതിനെ അരയ്ക്കുവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ റാഗിക്കകത്ത് കുറച്ച് ആ കറുപ്പ്, അതിൻ്റെ പുറമെയുള്ള തൊലിയുടെ കറുപ്പ് കളറൊക്കെ ഉണ്ടാവും, അത് നല്ലോണം വാഷ് ചെയ്തിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് സാധാരണ അരിയൊക്കെ അരയ്ക്കുന്ന പോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യമായിട്ട് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത് നല്ലോണം വന്നിട്ടുണ്ട്. അതിനുശേഷം ഫൊമെൻറ്റേഷന് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കൈകൊണ്ട് തന്നെ റാഗി നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ മുംബൈയിലൊക്കെ ഇപ്പോൾ നല്ല മഴയുടെ സീസണാണ്, അപ്പോൾ മഴയായതുകൊണ്ട് ഫൊമെൻറ്റേഷൻ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് റാഗി ഫൊമെൻറ്റേഷൻ ആവാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നോക്കിയാൽ രാവിലെ ആയപ്പോഴത്തേന് നമ്മുടെ റാഗി നല്ല രീതിയിൽ ഫൊമെൻറ്റേഷൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോർമലി ഉപ്പിടുന്നത് നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഉപ്പിടുന്നത്. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ഇടുവാണെങ്കിൽ ഫൊമെൻറ്റേഷൻ കുറച്ചൊന്ന് സ്ലോ ആവും, അതുകൊണ്ടാണ് രാവിലെ ദോശ ചുടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പിട്ട് ഇളക്കി ദോശ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് കഴിക്കാൻ വേണ്ടി നല്ല ഒരു ടൊമാറ്റോയുടെ ചട്നി ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിൾ ചട്നിയാണ് കേട്ടോ. ഒരു ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊരു ചട്നി, ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ ഇവിടെ ചൂടാവുന്നുണ്ട്, അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും നമ്മുടെ കരിവേപ്പിലയൊക്കെ എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറിയൊരു കളർ അങ്ങ് മാറിയാൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ചട്നി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ അധികം വേണം കേട്ടോ. അപ്പോൾ 1 ഉള്ളിക്ക് ഞാനിവിടെ 3 ടൊമാറ്റോ ആണ് എടുക്കുന്നത്. അപ്പോൾ ആ ടൊമാറ്റോയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഉള്ളിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഉള്ളി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ടൊമാറ്റോയും കൂടെ ഇടാം. അപ്പോൾ ഈ ടൊമാറ്റോയുടെ പുളി മാത്രം പോരാ, ഒരു കുറച്ചൊരു പുളിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരി പുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയും കൂടെ ഇട്ട് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതിനെ. കുറച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ തക്കാളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റും കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ടിടേണ്ടത്. അപ്പം ഈ തേങ്ങ ഇടുമ്പം നമ്മുടെ ഈ ടൊമാറ്റോ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 4 സ്പൂണോളം തേങ്ങ ഇട്ടാൽ മതി. തേങ്ങ ചെറുകിയതും കൂടെ ഇട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഒന്നുകൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുകും കരിവേപ്പിലൊക്കെ പൊട്ടിച്ചിടാം. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ എണ്ണയ്ക്കകത്താണല്ലോ വഴറ്റിയത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കടുക് പൊട്ടിക്കുന്നില്ല. പിന്നെ നമുക്ക് മല്ലിയില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് വഴറ്റി അരയ്ക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ റാഗി ദോശ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ചൂടോടെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ റാഗി ദോശ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ചിട്ട് അടുത്ത സൈഡും കൂടെ മറിച്ചിടുവാണ് കേട്ടോ. മറിച്ചിടുവാണേ. അപ്പം നമ്മൾ ഈ അരിദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ മറിച്ചിടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച്. പക്ഷേ ഈ റാഗി ദോശയുടെ ആ പുറഭാഗം കുറച്ചൊന്ന് ഒന്നുകൂടെ നല്ലോണം ഒന്ന് വേവാനും ക്രിസ്പി ആവാനും വേണ്ടിയിട്ട് 2 സൈഡും കൂടെ ഇട്ട് മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഈ ഒരു ദോശയുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ ചട്നി തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പുളി മധുരം അല്ല സോറി മധുരമല്ല നല്ലൊരു പുളി എരിവൊക്കെ ആകുമ്പോഴത്തേനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.